ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാണിക്കപ്പണം ബാങ്കിൽ നിക്ഷേപിച്ചതും മോഷ്ടിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ ലോക്കറ്റ് വഴിപാട് പണം തട്ടിപ്പ് നടത്തുകയായിരുന്നു. കോട്ടപ്പടി തമ്പുരാൻപടി സ്വദേശി നന്ദകുമാറാണ് അറസ്റ്റിലായത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുവായൂർ ശാഖയിലെ ക്ലർക്കാണ് നന്ദകുമാർ. ഗുരുവായൂർ ദേവസ്വം ബാങ്കിൽ നിക്ഷേപിച്ച 27.5 ലക്ഷം കാണാതായ സംഭവത്തിലാണ് പോലീസ് ബാങ്ക് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിക്ഷേപിച്ച തുകയായിരുന്നു കാണാതായത്. ദേവസ്വം ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. നഷ്ടപ്പെട്ട പണത്തിൽ നിന്നും 16.16 ലക്ഷം രൂപ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് ദേവസ്വം അക്കൗണ്ടിൽ അടച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ നഷ്ടം 27.50 ലക്ഷം രൂപയും പലിശയുമാണെന്ന് ദേവസ്വം തിങ്കളാഴ്ച ബാങ്കിനെ അറിയിച്ചു. ബാക്കിയുള്ള 11 ലക്ഷത്തിലേറെ രൂപയും പലിശയും ബാങ്ക് ദേവസ്വം അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതുണ്ട്. ഗുരുവായൂർ ദേവസ്വം സ്വർണ്ണ ഉരുപ്പടികൾ വിൽക്കുന്ന പണം ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേത്രത്തിലെത്തി ശേഖരിക്കുകയായിരുന്നു പതിവ്. പണം വാങ്ങുമ്പോൾ ദേവസ്വത്തിന് രസീത് നൽകും. 2019-20 സാമ്പത്തിക വർഷം മുതലുള്ള രസീതിലുള്ള തുകയേക്കാൾ 27.50 ലക്ഷം രൂപ കുറവാണ് അക്കൗണ്ടിലെന്ന് ദേവസ്വം ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതോടെയാണ് പണം നഷ്ടപ്പെട്ട വിവരം പുറം ലോകം അറിഞ്ഞത്. വിവരം പുറത്തു വന്നതോടെ BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി വന്നത്. തുടർന്നായിരുന്നു കേസ് നടപടികൾ കർശനമാക്കിയത്. ഗുരുവായൂർ ദേവസ്വത്തിലെ കാണിക്കപ്പണം ക്ഷേത്രത്തിന് നഷ്ടപ്പെടുന്നത് മുൻപും വലിയ വിവാദമായിട്ടുണ്ട്. ഭക്തർ കാണിക്കയിടുന്ന പണം പല വഴിക്കും നഷ്ടപ്പെടുന്നത് ഇത് ആദ്യ സംഭവമല്ല. കോവിഡ് സമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പട്ടിണിയിലായപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ ഐശ്വര്യം നിറഞ്ഞു തന്നെയായിരുന്നു നിന്നത്. എന്നാൽ കോവിഡ് സമയത്ത് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൊടുത്തത്. ഭക്തർ ക്ഷേത്രത്തിന് നൽകുന്ന കാണിക്കയെടുത്ത് മറ്റു കാര്യങ്ങൾക്ക് സംഭാവന ചെയ്യാമോ എന്ന വലിയ ചോദ്യമുണ്ടായി. ഒടുവിൽ കോടതി സർക്കാരിൻ്റെയും ദേവസ്വത്തിൻ്റെയും കുത്തിന് പിടിക്കുകയായിരുന്നു. പണം ദേവസ്വത്തിന് തിരികെ നൽകണമെന്നായിരുന്നു കോടതിയുടെ നിലപാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും സർക്കാരിൻ്റെ കൊറോണ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5 കോടി രൂപ നൽകിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ക്ഷേത്രം തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടും പരോക്ഷമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. താൻ ഉൾപ്പെടാത്ത ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്നും മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ ഈ വിവരമറിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നിയോഗിക്കുന്നവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സ്ഥിരാംഗമായ തനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണസമിതിയുടെ ഈ തീരുമാനത്തിന് ഒരു മറുപടി നൽകാൻ തയ്യാറല്ലെന്നും തന്ത്രി മുഖ്യൻ അഭിപ്രായപ്പെട്ടു. ഭരണസമിതി യോഗത്തിന് മുൻപ് ദേവസ്വം ചെയർമാൻ ക്ഷേത്രം തന്ത്രിയെ ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം പങ്കെടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നുമാണ് അറിയുന്നതെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്ന് പണം എടുക്കുന്നത് തെറ്റാണ്. അത് ക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും മോസ്കിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും. നിരവധി ചെറിയ ക്ഷേത്രങ്ങൾ പട്ടിണിയിലും ദിവസ പൂജയ്ക്കുള്ള സാധനങ്ങൾ വരെ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുമ്പോഴായിരുന്നു ഗുരുവായൂരിൽ നിന്നും 5 കോടി സർക്കാർ കൊണ്ടുപോയത്. പണം തിരികെ നൽകാൻ കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും ഈ പണം ഇനിയും ഗുരുവായൂർ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് സർക്കാർ തിരികെ നൽകിയിട്ടില്ലെന്നാണ് കർമാന്യൂസിന്റെ അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.